അസലാമലൈക്കും അലൈക്കും അല്ലാഹി വാർക്കാത്തു ജമാഅത്ത് നിസ്കാരം പലപ്പോഴും നമ്മൾ അശ്രദ്ധയോടെ കാണുന്ന ഒന്നാണ് ഇരുപത്തേയ് ദറജയാണ് ഓരോ ജമാഅത്തിനും അള്ളാഹു നമുക്ക് നൽകുന്നത് ഒരാൾ ഇഷാ നിസ്കാരം ഒറ്റക്ക് നിസ്കരിക്കുന്നു മറ്റൊരാൾ ജമാഅത്തായി നിസ്കരിക്കുന്നു അള്ളാഹു സുബ്ഹാനോഹത്താല ഇരുപത്തേയ് ഇഷായിൻ്റെ കൂനി അദ്ദേഹത്തിന് എക്സ്ട്ര കൊടുക്കുകയാണ് ഇത് ഒരു പക്ഷേ ഇഷായി ഇരുപത്തി ഏ തവണ നമ്മൾ നിസ്കരിച്ചാലും ഈ ഒരു ഒരൊറ്റവട്ടം ഇഷത്തായി നിസ്കരിച്ച പ്രതിഫലം ഒരിക്കലും ലഭിക്കും ഇയാനത്ത് തോരബീനിൽ സയ്യിദ് ബക്കരിഹുൻ പറയുന്ന സംഭവം കാണാം കബാരി എന്ന മഹാൻ എല്ലാ നിസ്കാരവും കൃത്യമായി ജമാഅത്തായി നിസ്കരിക്കുന്ന ആളാണ് ഒരു ദിവസം ഇഷ്ട സമയം തൻ്റെ വീട്ടിലേക്ക് അതിഥികൾ വന്നപ്പോൾ മഹാൻ അവരുമായി സംസാരിക്കൂ വീട്ടിൽ അതിഥികൾ വരുമ്പോൾ അവരോട് സംസാരിക്കണം അവരോട് കുശലം പറയലൊക്കെ അത് ദീരിന്റെ ഭാഗമാണ് അത് അവരെ ബഹുമാനിക്കുന്നതിൻ്റെ ഭാഗമാണ് അങ്ങനെ അഗ്നികളൊക്കെ പോയി കഴിഞ്ഞപ്പോൾ പള്ളിയിൽ ജമാത്തിന്റെ സമയം കഴിഞ്ഞു മഹാനായ ഒരു സുമാനിബിനും വെറില് കവാരി എന്ന മഹാനിന് വല്ലാത്ത ടെൻഷൻ എല്ലാ ഭക്തവും കൃത്യമായി ജമാഅത്ത് പങ്കെടുക്കുന്ന മഹാന് ഒരു ദിവസം ജമാഅത്ത് നഷ്ടപ്പെട്ടപ്പോൾ വല്ലാത്ത ടെൻഷൻ മഹാൻ തന്റെ വീട്ടിൽ നിന്നിറങ്ങി പള്ളിയിൽ അന്വേഷിച്ചു നടന്നു പള്ളിയിൽ വെച്ച് ഏതെങ്കിലും ഒരാളെ ജമാഅത്തായിട്ട് കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടി ചെന്ന് നോക്കുമ്പോൾ എല്ലാ പള്ളികളും ക്ലോസ് ആയിട്ടുണ്ട് അങ്ങാടികൾ ഇറങ്ങി മഹാൻ എനിക്ക് ജമാഅത്തായ നിസ്കരിക്കാൻ ഒരാളെ കിട്ടുമോ എന്ന് അന്വേഷിച്ച് മഹാൻ പലയിടങ്ങളും നിറങ്ങി അവസാനം തന്റെ വീട്ടിലേക്ക് നിരാശയോടു കൂടെ മടങ്ങി വന്നു അങ്ങനെ മഹാൻ ചിന്തിച്ചു അള്ളാഹു സുബാനുൽ ഒരൊറ്റ അത് ജമാത്തോടൊപ്പം നിസ്കരിക്കുമ്പോൾ ഇരുപത്തേഴ് എറജയാണ് കൂടിയെങ്കിൽ ഞാൻ ഇന്ന് ഇരുപത്തി തവണ ഇഷാ നിസ്കരിച്ചിട്ടേ കടന്നു അങ്ങനെ മഹാൻ ഒതുപെടുത്തി ഇരുപത്തിയേഴ് തവണ പിശാദ് നിഷ്കരിച്ച് സന്തോഷപൂർവ്വം എനിക്ക് ജമാഅത്ത് നഷ്ടപ്പെട്ടാലും ആ ജമാത്തിന്റെ കൂലി കിട്ടുന്ന ഇരുപത്തിയേഴ് തവണ ഞാൻ നിസ്കരിച്ചല്ലോ എന്ന ആ സായുജ്യത്തിൽ ആത്മനിർവൃതിയിൽ നിർവൃതിയിൽ മഹാൻ കിടന്നുറങ്ങി ആ കിട ആ കിടപ്പറയിൽ മഹാനുടെ സ്വപ്നം കാണാൻ മഹാൻ അവൾ ഒരു കുതിര സംഘത്തോടുകൂടെ യാത്ര പോവുകയാണ് യാത്രയിൽ ഒരുപാട് ആളുകളുണ്ട് തൻ്റെ മുന്നിൽ ധാരാളം ആളുകൾ കുതിരപ്പുറത്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു തൻ്റെ കുതിര വളരെ വേക്കിലാണ് എത്ര കുതിര കുതിരയുടെ കടിഞ്ഞാൻ സ്പീഡാക്കിയിട്ടും കുതിരക്ക് സ്പീഡ് കിട്ടുന്നില്ല കുതിര സ്പീഡിൽ പോകുന്നില്ല മഹാനല്ലാത്ത ടെൻഷൻ മുന്നിൽ നിന്ന് ഒരാൾക്കാണ് എന്താ പെന്ത കുതിരക്കെന്താത്തത് എന്ന് ചോദിക്കുമ്പോൾ മഹാൻ പറഞ്ഞു എനിക്കറിയില്ല എന്ത് സംഭവിച്ചു എന്റെ കുതിരയെ ഞാൻ എത്ര സ്പീഡാക്കാൻ നോക്കിയിട്ടും ആ കുതിര നിങ്ങളോടൊപ്പം എത്താൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോ ആ മുന്നിൽ പോകുന്ന ആൾ പറഞ്ഞു ഞങ്ങളൊക്കെ നിസ്കരിച്ചാണോ നിങ്ങളെ ഒറ്റക്കല്ലേ നിസ്കരിച്ചത് അതുകൊണ്ടാണ് ഞങ്ങളോടൊപ്പം എത്താൻ സാധിക്കാത്തത് എന്റെ പ്രിയപ്പെട്ടവരെ ഒരു സ്വപ്നത്തിലൂടെ അന്നാൾ കാണിച്ചു കൊടുക്കാണ് ഇരുപത്തേ തവണ ഇഷാദ നിങ്ങൾ നിസ്കരിച്ചാലും ഒരറ്റത്തവണ ജമാഅത്തായി നിസ്കരിക്കുന്നതിന്റെ പവറിലേക്ക് പവിത്രതരേക്ക് എത്തില്ല എന്ന് ഈ സംഭവം മഹാനായ സയ്യിദ് സയ്യിൽ ബക്കി അള്ളാഹൊന്നു തന്റെ അയ്യാനത്തെ തോലബിയിൽ ബാബുൽ ജമാഅത്തിൽ ജമാത്തിന്റെ ഫതിലത്ത് പറയുന്ന അധ്യായത്തിൽ കൊണ്ടുവരികയാണ് എന്റെ ഉമ്മമാരോടൊക്കെ വളരെ ശ്രദ്ധാപൂർവ്വം ഞാൻ ഉറച്ചു നമ്മുടെ വീട്ടിൽ മക്കളുണ്ടാകും മരുമക്കളുണ്ടാകും നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന സ്ത്രീകളായിട്ട് ആരെല്ലാം ഉണ്ടോ അവരൊക്കെ ചേർത്ത് വീട്ടിൽ നിങ്ങൾക്ക് ജമാത്തായി നിസ്കരിക്കാൻ പുരുഷന്മാർക്ക് പള്ളിയിൽ സൗകര്യമുണ്ട് സ്ത്രീകൾ ഞങ്ങൾക്ക് ജമാഅത്തിന് അവസരമില്ലല്ലോ എന്ന് പറഞ്ഞ് ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല നിസ്കരിക്കുന്ന സമയം എല്ലാവരും ഒന്ന് ഒരുപോലെയാക്കിയാൽ എല്ലാവരും നിസ്കരിക്കുന്നത് ഒരു ഒരു മണിക്കാണെന്ന് വീട്ടിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മൂന്ന് മണിക്ക് കുണിയും നനയും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മൂന്ന് മണിയാവുമ്പോൾ വീട്ടിലെ ഉമ്മമാരൊക്കെ സ്ത്രീകളൊക്കെ ജമാഅത്തിനു വേണ്ടി നിസ്കാര ഹാളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും റൂമിലോ വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദുസ്കാരവും ഇതുപോലെ കൃത്യമായ ടൈം ഷെഡ്യൂൾ ഉച്ച കഴിഞ്ഞാൽ ആ വീട്ടിലെ ഉമ്മമാർക്കൊക്കെ ജമാഅത്താരി നിസ്കരിക്കാം ഇരുപത്തി കൂലി ഓരോ വക്തും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും അല്ലാഹു തീയട്ടെ അസല വൈക്കും വാഹമുല്ലാ വാത്ത